നമസ്കാരം, മെട്രോ മാഗ്നിയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിന് ചൂടേറുന്നു. കേസിലെ സാക്ഷി വിസ്താരം കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരിക്കുകയാണ്. പ്രോസിക്യൂട്ടർ രാജിവെച്ചതിനെ തുടർന്ന് ഒരു ഘട്ടത്തിൽ വിചാരണ മുടങ്ങിയിരുന്നു. ഇതിനെ തുടർന്ന് പുതിയ പ്രോസിക്യൂട്ടറെ നിയമിച്ചിരുന്നു. ഇതിനുശേഷമാണ് കേസിൽ വിസ്താരം പുനരാരംഭിച്ചിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യ മാധവനെ ഇന്ന് വിചാരണ കോടതി വിസ്തരിക്കും. കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളാണ് കാവ്യ മാധവൻ. അന്വേഷണ സംഘം നേരത്തെ കാവ്യയെയും അമ്മ ശ്യാമളയെയും ചോദ്യം ചെയ്തിരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അന്ന് കാവ്യ മാധവൻ മൊഴി നൽകിയത്. ഇക്കാര്യത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ നാളെ പ്രോസിക്യൂഷൻ ചോദിച്ചറിഞ്ഞേക്കും. അതിനിടെയാണ് കഴിഞ്ഞ ആഴ്ച കാവ്യ മാധവന്റെ സഹോദരൻ മിഥുനെയും ഭാര്യയെയും വിസ്തരിച്ചത്. ശേഷമാണ് കാവ്യയെ വിസ്തരിക്കുന്നത്. അടുത്ത ആഴ്ച സംവിധായകൻ നാദൃശ്യയെ കോടതി വിസ്തരിക്കും. ഫെബ്രുവരി 2 നാദൃശ്യയെ വിസ്തരിക്കുക എന്നാണ് വിവരം. അതേസമയം കേസിലെ പ്രതിയായ ദിലീപ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ മാപ്പുസാക്ഷിയായി മാറിയ 10 വിപിൻലാലിന് ഇന്നലെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 29 വിചാരണ കോടതിയിൽ ഹാജരായി ജാമ്യ വ്യവസ്ഥകൾ നടപ്പാക്കണമെന്ന് ഉത്തരവിലുണ്ട്. മാപ്പുസാക്ഷിയായതിന് പിന്നാലെ വിയൂർ ജയിലിൽ അധികൃതർ വിപിൻലാലിന് വിട്ടയച്ചിരുന്നു. ജാമ്യം ലഭിക്കും മുമ്പ് വിട്ടയച്ച നടപടി ചട്ടവിരുദ്ധമാണ് എന്നായിരുന്നു കൊച്ചിയിലെ വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. തുടർന്ന് വിപിൻലാലിനെ അറസ്റ്റ് ചെയ്യാൻ വാറന്റും പുറപ്പെടുവിച്ചു. ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മറ്റൊരു കേസിൽ കാക്കനാട് ജയിലിൽ കഴിയുകയാണ് വിപിൻലാലിനെ നടിയെ ആക്രമിച്ച കേസിൽ 10 പിന്നീട് മാപ്പ് സാക്ഷിയുമാക്കിയത്. വിയൂർ ജയിലിൽ കഴിയവേ ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചതോടെയാണ് ജയിൽ സൂപ്രണ്ട് ഇയാളെ മോചിപ്പിച്ചത്. ഈ നടപടി ചോദ്യം ചെയ്ത് കേസിലെ 8 ദിലീപ് നൽകിയ ഹർജിയിലായിരുന്നു വാറന്റ് പുറപ്പെടുവിച്ചത്. കോട്ടയം സ്വദേശിയായ ഇയാൾ നിലവിൽ കാസർകോട്ടെ ബന്ധുവീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ എത്തി ഗണേഷ് കുമാർ MLA സെക്രട്ടറി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് വിപിൻ നേരത്തെ പറഞ്ഞിരുന്നു. 2017 ഫെബ്രുവരിയിലാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള കാർ യാത്രക്കിടെ യുവനടി ആക്രമിക്കപ്പെട്ടത്. പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ തൊട്ടടുത്ത ദിവസം തന്നെ അറസ്റ്റിലായി. വൈകാതെയാണ് ദിലീപ് നൽകിയ കൊട്ടേഷനാണ് എന്ന ആരോപണം ഉയർന്നത്. ദിലീപ് അറസ്റ്റിലാവുകയും 3 ജയിലിൽ കഴിയുകയും ചെയ്തു. കേസിലെ ചില സാക്ഷികൾ നേരത്തെ തന്നെ കോടതിയിൽ കൂറുമാറിയിരുന്നു. Subscribe for more videos. Subscribe now. Thank you.